ഇനി നമ്മൾ അളിയനെ എവിടെ പോയി അന്വേഷിക്കും? ഈരന് കിട്ടും മരിക്കും എന്നുള്ള തോന്നലും നമ്മൾ ചതിച്ചെന്നുള്ള ചിന്തയും അളിയന് എന്ത് കടുക്കുകയും ചെയ്യാൻ പഠിക്കുന്നു. പെങ്ങളും മക്കളും അവരെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? ആ അമ്മ അങ്ങോട്ട് പോവാം. അയ്യോ ഞാൻ ചത്തേ. അയ്യോ അച്ഛൻ പോയേ. പാർട്ടി ഇരുന്ന് പബ്ജി കളിക്കുവായിരുന്നു. എപ്പോഴും ചത്തം ചത്തെന്ന് പറയാൻ മാത്രമേ നേരമുള്ളൂ. ഒരു പബ്ജി കളി ഇത് കളിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെ കളിക്കാതിരിക്കും മക്കളെ? വേറെ ഒരു ജോലിയും ചെയ്യാൻ നിങ്ങൾ എന്നെ സമ്മതിക്കത്തില്ല. ആകെ ബോറടിക്കുന്നു. ഒരു ജോലിയും ചെയ്യണ്ട, റെസ്റ്റ് എടുത്താ മതി. റെസ്റ്റ് എടുക്കാൻ പറയുന്ന അച്ഛ ഞങ്ങൾക്ക് അച്ഛനെ നഷ്ടപ്പെടാതിരിക്കാനാ. എന്തിനാ മക്കളെ നിങ്ങൾ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് കരയിപ്പിക്കുന്നത്? അച്ഛനെ കാണാതെ ഞങ്ങൾ എത്ര രീതിയെന്ന് അറിയാവൂ. ഇനി ഒളിച്ചിരുന്ന് പബ്ജി കളിക്കരുത്. അയ്യോ അത് പറ്റില്ല. അളിയന്റെ ഏതാഗ്രഹം നമ്മൾ സഹായിച്ചു കൊടുത്തേ പറ്റൂ. അത് ഉറപ്പാ. അതി നീ എടുക്ക്, നമുക്ക് എല്ലാവർക്കും കൂടി കളിക്കാം. അച്ഛന്റെ ഒരു സന്തോഷം നിങ്ങളും കളിക്കും. പിന്നെ ഇപ്പൊ കളിക്കുന്ന ഒരു അവസ്ഥയിലല്ലേ ഞങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ഇരിക്കുക, നമുക്ക് കളിക്കാം. അവര് പോകുന്നെങ്കിൽ പോട്ടെ, നമുക്ക് കളിക്കാം. നിങ്ങൾ ഇത്ര പെട്ടെന്ന് നന്നാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. ശരിയാ, പിള്ളേര് കളിക്കുന്നുണ്ട് പഠിച്ചവന്റെ വരില്ലേ. അളിയനെ നമുക്ക് ഇപ്പൊ സന്തോഷിപ്പിക്കാൻ പറ്റിയല്ലോ. എന്ന് വിചാരിച്ച് കളിച്ച് കളിച്ച് ജീവിതം നിങ്ങൾ പാഴാക്കി കളയരുത് കേട്ടോ. തെണ്ടിയോ? അയ്യോ അളിയനെ അല്ല, ആ തോക്കം കൊണ്ട് പതുങ്ങി വരുന്ന തെണ്ടിയ ആളെ ഞാൻ തെണ്ടി എന്ന് വിളിച്ചത്. തെണ്ടി ഇപ്പൊ തെണ്ടി എന്ന് വിളിച്ചത് എന്നെ ഉദ്ദേശിച്ചു തന്നെയാ, എന്നെ തന്നെയാ. അളിയനെ ഉദ്ദേശിച്ചാണെങ്കിൽ ഞങ്ങൾ തെണ്ടി അളിയെന്നല്ല വിളിക്കത്തുള്ളു. ആണോ? എന്റെ ദൈവമേ ഞാൻ തോറ്റു. എന്ത് പറ്റി? പിന്നെയും എവിടെങ്കിലും പാത്രത്തിൽ പബ്ജി അല്ല കളിക്കുന്നത്? ഇത്രയും പബ്ജി കളിക്കാറുണ്ടോ? പബ്ജി കാരണം കൈവശം കൊടുത്തു പോലെ. ആവത്ത് കാലത്ത് കുറെ കഷ്ടപ്പെട്ട മനുഷ്യനല്ലയോ, നീ കുറച്ച് പബ്ജി കളിക്കണ്ടേ? അതും ശരിയാ, ഇപ്പൊ നമ്മള് തിരിയാനും പിരിയാനും വിടാതെ നോക്കിയാൽ പറ്റുമോ? അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചു അളിയൻ ഇങ്ങനെ ഒരു പെങ്ങള് കരണ്ട, ഞങ്ങള് പോയി അളിയനെ നോക്കിക്കൊണ്ടു വരാം. പെങ്ങളും മക്കളും പറയുന്നത് അവര് അവര് അടങ്ങിയിരുന്നൂടായോ? അടങ്ങിയിരുന്ന് പബ്ജി കളിക്കാമെന്ന് വിചാരിച്ചാൽ മക്കൾ സമ്മതിക്കത്തില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങളും സമ്മതിക്കത്തില്ല. എന്റെ പൊണ്ണ് ദൈവമേ ഞാൻ എന്താ ചെയ്യുക? കുറച്ചു ദിവസം റെസ്റ്റ് വേണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അവിടെ ചെന്ന് ഞാൻ ഇവിടെ കിടന്ന് കട്ടിപ്പണി ചെയ്തതാണെന്നൊന്നും അവളോട് എന്ന് പറഞ്ഞേക്കരുത്. അത് മതി അവൾ ഇവിടെ വഴക്കുണ്ടാക്കാൻ. അപ്പൊ ഭാര്യയെ പേടിയുണ്ട്? പിന്നെ ബി പി ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് ഈ ലോകത്തുണ്ടോ? അളിയാ, അപ്പൊ അളിയനും ബി പി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും നോക്കെ പോയി കാണാം. ആ ബി പി അല്ലടൂ ഭാര്യയെ പേടി, അതിനേക്കാൾ വലിയ ഒരു ബി പി ഈ ലോകത്തുണ്ടോ? അപ്പൊ പോകാ. വേണ്ട, ഇനി ആരും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട. ഞാൻ പോയി ഡോക്ടറെ അങ്ങ് കണ്ടു. അപ്പൊ ഡോക്ടർ എല്ലാം സത്യവും പറഞ്ഞില്ലേ? ആ അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്ത്? ഒരുവൻ കഷ്ടപ്പെടുന്നത് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മാത്രമാകരുത്, സ്വന്തം ജീവിതത്തിന് വേണ്ടി അതിൽ കുറച്ചെങ്കിലും കരുതി വെക്കണം. ഇല്ലെങ്കിൽ അവൻ വിഡ്ഢിയായിട്ട് മരിക്കേണ്ടി വരും. ഞങ്ങൾ ദുഷ്ടന്മാരാണെന്ന് അളിയൻ പറയരുത്. എല്ലാം ഇവളെ നല്ല ഭാവിക്ക് വേണ്ടി മാത്രമായിരുന്നു. ആ കാര്യത്തിൽ ഞാൻ സന്തോഷവാനാണ്. ഞാൻ മരിച്ചു പോയാലും എന്റെ ഭാര്യയും മക്കളും അനാഥരാകില്ലെന്ന് എനിക്ക് ഉറപ്പായി. ചേട്ടനൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. ഇനി എത്ര ലക്ഷം രൂപ ചെലവായാലും അച്ഛന്റെ ഓപ്പറേഷൻ ഞങ്ങൾ നടത്തും. ഓപ്പറേഷനോ എന്തിന്? അപ്പൊ ഡോക്ടറോട് വേറെ പറഞ്ഞില്ലയോ? ഇവിടെയാണ് കഥയിൽ ഒരു ട്വിസ്റ്റ്. ട്വിസ്റ്റോ? എന്ത് ട്വിസ്റ്റ്? ഓപ്പറേഷൻ വേണ്ട, അസുഖം എനിക്കല്ല. പിന്നെ മാധവൻ എന്ന് പേരുള്ള മറ്റൊരാൾക്കാണ്. സ്കാനിംഗ് റിപ്പോർട്ട് പരസ്പരം ഒന്ന് മാറിപ്പോയതാ. എല്ലാവർക്കും സന്തോഷമായെങ്കിൽ എനിക്ക് ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി എന്നിട്ട് വേണമെന്ന് കൊളസോണ്ട പണിയും കൂടെ മേടിക്കാനാ? പഴയതുപോലെ ഗോതമ്പ് ദോശ പാവക്കാതി തിന്നാ മതി. എന്റെ ദൈവമേ, റിപ്പോർട്ട് മാറാതിരുന്നാ മതി.
ആയിട്ട് എന്തൊക്കെയെങ്കിലും നിന്ന് ജാഗാമായിരുന്നു.